നമസ്കാരം. അതീവ സുരക്ഷാ മേഖലയായ പൊന്നമ്പലമേട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന് ആരോപിച്ച് തമിഴ്നാട് സ്വദേശിക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. പൊന്നമ്പലമേട്ടിൽ അതിക്രമിച്ച് കടന്ന് ചെന്നൈ സ്വദേശി നാരായണനാണ് പൂജ നടത്തിയത്. ശബരിമലയിൽ കീഴ്ശാന്തിയുടെ സഹായിയായി പ്രവർത്തിച്ചിരുന്നയാളാണ് നാരായണൻ. വനത്തിൽ അതിക്രമിച്ച് കയറിയതിന് വനംവകുപ്പ് ഇയാൾക്കെതിരെ കേസെടുത്തു എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ മറ്റ് മൂന്ന് പേർക്കെതിരെ കൂടി കേസെടുക്കും. പോലീസ് മേധാവിക്കും വനംവകുപ്പ് മേധാവിക്കും പരാതി നൽകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപനും വ്യക്തമാക്കി. ഒരാഴ്ച മുൻപാണ് സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായ വിവരം. വനംവകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ് പൊന്നമ്പലമേട്. മകരവിളക്ക് തെളിക്കുന്ന തറയിലിരുന്നിട്ടാണ് ഇയാൾ പൂജ നടത്തിയത്. പൂജ നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നാരായണൻ മുൻപ് വിവാദ നായകനാണ്. അനധികൃതമായി വാഹനത്തിൽ ബോർഡ് സ്ഥാപിച്ച് വിവാദത്തിൽപ്പെട്ടയാളാണ് ഇദ്ദേഹം. സ്വാമി ഇപ്പോൾ പൊന്നമ്പലമേട്ടിലിരുന്ന് പൂജ പണ്ടാറു നാരായണൻ സ്വാമി അയ്യപ്പനുക്ക് ഇങ്ങനെ താ മകരജ്യോതി വിളക്ക് തെരിയത്. അത് ഒരു ഒരു വർഷമോ ജനുവരി 14 തൈ തിരുനാൾ മുതൽ നാള് ഇങ്ങനെ കാമിക്കുന്നത് അവിടെ പാത്തിങ്ങന്നാ ഇങ്ങനെ പാത്തിങ്ങന്നാ സന്നിധാനം തരും. സന്നിധാനം സന്നിധാനത്തിലിരുന്നതാ ഇതാ സന്നിധാനം തരീട്ട് പറഞ്ഞ ഇതാ സന്നിധാനം ഇങ്ങനെ താ എല്ലാരും അങ്ങനെ ഇരുപ്പാങ്ക ക്രൗഡ് മൊത്തം ഇങ്ങനെ ജ്യോതിയെ കാട്ടുവാങ്ക മകരജ്യോതി മകരജ്യോതി കാട്ടുന്നാ എല്ലാരും അയ്യപ്പനോട് അരുൾ വരുവാറ്. இங்கே வர்றதுன்றது வாழ்க்கையில் ஒரு முறையாவது இந்த இடத்து எட்ட முடியுமான்ட்டு ஒரு கனவாக இருந்தது. இன்னைக்கு அது நாராயணசாமி மூலமாக நனவாச்சு. ஐயப்பன் எங்களை எல்லாம் கூட்டிகிட்டு வந்தார். சந்திரன் சாமி அப்புறம் கருணாசாமி சாமி சார் எல்லாரும் வந்துட்டு இன்னைக்கு ஐயப்பன் அருள் இங்கே பொன்னம்பலமேட்டில் அதாவது பொன்னம்பலமேட்டில் ஐயப்பனோட அருள் கிடைக்கிறதுன்றது யாருக்கும் கிட்டாத ஒரு பாக்கியம். அது இன்னைக்கு எங்களுக்கு வந்து சாத்தியமாச்சு. பல காட்டு வழியில் பல கிலோமீட்டர் நடந்து காட்டிலெல்லாம் போந்து வந்து செடி கொடி மரங்களெல்லாம் உடச்சி ஏறி வந்தோம். எங்கள் கூட வந்த சாமிங்கெல்லாம் இப்போ தான் ஒரு ஒருத்தராக வந்துட்டுருக்காங்க. சரணம் ஐயப்பா சரவணசாமி உடம்பு முடியாதவர் அவரும் ரீச் ஆகிட்டார். ஐயப்பனோட அருள் அவருக்கும் உண்டு. ஐயப்பா அவர் கூட்டிகிட்டு வந்துட்டார். உடம்பு சரியில்லாத ஒரு நிலையில் இருந்தவர்